ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇ ബുക്ക് ആൻഡ് വാസ്തു മെറ്റീരിയൽ മേടിച്ചിട്ടുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ വീഡിയോ കോഴ്സും ഇ ബുക്കും മേടിച്ചിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് അഞ്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായും ഈ ബുക്ക് മേടിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം എല്ലാവരും കണ്ടു നോക്കുക. വാസ്തു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശക്കനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുന്ന ഒരു ചതുരമാണ്. അത് നാല് മൂലകളുള്ള സമചതുരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. ഇപ്പോഴത്തെ ഒരു പ്ലോട്ടിലോ കാര്യങ്ങൾക്കോ ഒന്നും സമചതുരത്തിൽ കിട്ടത്തില്ല, ദീർഘചതുരത്തിലാണ് കിട്ടുന്നത്. ദീർഘചതുരത്തിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. അതും കോലിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. അപ്പോഴത്തെ ഒരു കോലം നമ്മൾ എടുക്കുന്നത് 72 സെന്റിമീറ്റർ. അപ്പം 72 സെന്റിമീറ്ററിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നീളവും വീതിയും വരുന്ന രീതിയിൽ ദിശക്കനുസരിച്ച് എപ്പോഴും നമുക്ക് 00 ഡിഗ്രി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഒരു കാരണവശാലും വിധിക്കിലേക്കൊന്നും വെച്ച് നമുക്ക് വീട് നിർമ്മിക്കാൻ പാടില്ല. അപ്പോൾ മാക്സിമം പണിയെല്ലാം കഴിയുമ്പോൾ ഒരു 15 ഡിഗ്രിക്കുള്ളിൽ ചരിയാനും പാടില്ല. അപ്പോൾ 00 ഡിഗ്രി തന്നെ എന്നാണ് നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിക്കേണ്ടത്. അങ്ങനെ വാസ്തുമണ്ഡലം 00 ഡിഗ്രിയിൽ നമ്മൾ ക്രമീകരിച്ച് കഴിയുമ്പോഴത്തേക്കും 1224 സെന്റിമീറ്റർ × 1800 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ചതുരമാണ് നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കാം. ഈ 1224 എന്ന് പറഞ്ഞാൽ 1224 എന്ന് പറഞ്ഞത് 17 കോലം എന്നുള്ള അളവാണ്. 1224 ഭാഗം 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 17 കോലം എന്നുള്ള അളവും 1800 ഭാഗം 72 എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 25 കോലം എന്നുള്ള അളവ് കിട്ടും. അതായത് 17 കോലെ × 25 കോലെ എന്ന് പറയുന്ന ഒരു ദീർഘചതുരമാണ് നമ്മൾ വാസ്തുമണ്ഡലമായിട്ട് ദിശക്കനുസരിച്ച് ആ പ്ലോട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രോസസ്സ്. അങ്ങനെ നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ വീടിൻ്റെ സ്ഥാനം കാണുക, അല്ലെങ്കിൽ ഔട്ടർ ഡയമെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് അതിന് 3 ക്രൈറ്റീരിയകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ആ വാസ്തുമണ്ഡലത്തിൻ്റെ മിനിമം നീളത്തിൻ്റെ 9ലൊന്നെങ്കിലും നമ്മൾ മിനിമം മുറ്റത്തിൻ്റെ അളവ് കൊടുക്കുക. രണ്ടാമത് ബിൽഡിംഗ് പെർമിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ മിനിമം അളവ് പറയണം ആ അളവ് ഉണ്ടായിരിക്കണം. മൂന്നാമത് ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, ക്ലയൻറ്റ് ചിലപ്പോൾ തെക്കുവശത്ത് എത്ര വേണം, വടക്കുവശത്ത് എത്ര വേണം, കിഴക്കുവശത്ത് എത്ര വേണം, പടിഞ്ഞാറ് വശത്ത് എത്ര വേണം എന്നുള്ള പറയുന്ന ക്ലയൻറ്റ് ആണെങ്കിൽ അവരുടെ ഈ 3ൻ്റെ റിക്വയർമെൻറ്റും കൂടെ കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു അളവ് വേണം നമ്മൾ ആദ്യമേ തന്നെ മുറ്റത്തിൻ്റെ അളവായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ 1224 ഭാഗം 9 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 136 സെന്റിമീറ്റർ എന്നുള്ള അളവാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ തെക്കുവശത്ത് നമുക്കൊരു 1.5 മീറ്റർ മുറ്റം നമുക്ക് കൊടുക്കാം. തെക്കുവശത്ത് നമ്മൾ 1.5 മീറ്റർ മുറ്റം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പടിഞ്ഞാറ് വശത്ത് മുറ്റത്തിൻ്റെ അളവാണ്. പടിഞ്ഞാറ് വശത്ത് തെക്കുവശത്തേക്കാളും 24 സെന്റിമീറ്റർ എങ്കിലും വ്യത്യാസമുണ്ടാണ്. 24 കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. 24, 26, 30 എത്രയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. 24നേക്കാളും കൂടുതൽ വ്യത്യാസം തൊട്ടടുത്തുള്ള അളവുകൾ തമ്മിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത് നമ്മുടെ ടോട്ടൽ ആ ലെങ്തിൻ്റെ 9 എന്നും. അപ്പോൾ 1800 ഭാഗം 9 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 200 സെന്റിമീറ്റർ എന്നുള്ള അളവാണ്. അപ്പോൾ 150നേക്കാളും 24 സെന്റിമീറ്റർ കൂടുതലാണ് 200. അപ്പോൾ 200നേക്കാളും കുറച്ചും കൂടെ 6ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവെന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. 204 സെന്റിമീറ്റർ എന്നുള്ള അളവാണ് നമ്മൾ പടിഞ്ഞാറ് വശത്ത് നമ്മളിപ്പോൾ ഒരു മിനിമം മുറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് വടക്കുവശത്ത് മുറ്റം കൊടുക്കാം. വടക്കുവശത്ത് നമ്മൾ മുറ്റം കൊടുക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ടത് തെക്കുവശത്തേക്കാളും 48 സെന്റിമീറ്റർ കൂടുതൽ വ്യത്യാസം ഉണ്ടായിരിക്കണം, നമ്മുടെ പടിഞ്ഞാറ് വശത്തേക്കാളും 24 സെന്റിമീറ്റർ കൂടുതൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ അതാ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതുകൂടാതെ ക്ലയൻറ്റ് വന്നിട്ട് പറയുവാണ് വടക്കുവശത്ത് 2.5 മീറ്റർ കൂടുതൽ വ്യത്യാസം വരണം, 2.5 മീറ്റർ എങ്കിലും മിനിമം വടക്കുവശത്ത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണോ ആ 2.5 മീറ്റർ ആയതുകൊണ്ട് ആ 2.5 മീറ്റർ മിനിമം എന്നുള്ള അളവ് നമ്മൾ വടക്കുവശത്ത് നമ്മൾ കൊടുക്കുവാണ്. അപ്പം 2.5 മീറ്ററിന് നമ്മൾ വടക്കുവശത്ത് മുറ്റം കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയേക്കുന്ന വീതി എന്ന് പറഞ്ഞാൽ 824 സെന്റിമീറ്റർ എന്നുള്ളതാണ്. 824 സെന്റിമീറ്റർ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1224 നിന്നും 150 സെന്റിമീറ്റർ എന്ന് പറയുന്ന തെക്കുവശത്തെ മുറ്റവും 250 സെന്റിമീറ്റർ എന്ന് പറയുന്ന വടക്കുവശത്തെ മുറ്റവും കുറഞ്ഞതിന് ശേഷമുള്ള അളവാണ് 824 സെന്റിമീറ്റർ എന്നുള്ള അളവ്. ഇനി 824 സെന്റിമീറ്റർ നമ്മൾ എടുക്കുമല്ലോ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ പതയോനിപ്പെടുത്തിയ അളവ് ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ പതയോനിപ്പെടുത്തിയ അളവ് നമുക്ക് വിസ്താരമായിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ പതയോനിപ്പെടുത്തിയ വിസ്താരം കിഴക്ക് മുൻകാഴ്ച എന്നുള്ള ഇതിൽ 4ാമത്തെ പ്രയോറിറ്റിയിലെ 3ാമത്തെ വാല്യൂ ആണ്, 798 സെന്റിമീറ്റർ എന്നുള്ള അളവാണ്. അപ്പോൾ ആ 824നേക്കാളും താഴെയുള്ള അളവെന്നുള്ള രീതിയിൽ 798 സെന്റിമീറ്റർ നമ്മൾ വിസ്താരമായിട്ട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പം നമുക്ക് 798 സെന്റിമീറ്റർ എന്ന് പറയുന്ന വിസ്താരമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 798 സെന്റിമീറ്റർ വിസ്താരം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വടക്കുവശത്തെ മുറ്റം എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1224 − 150 സെന്റിമീറ്റർ എന്ന് പറയുന്ന തെക്കുവശത്തെ മുറ്റം അതിൽ നിന്ന് കുറയ്ക്കുന്നു. അതിൽ നിന്നും 798 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ വീടിൻ്റെ വിസ്താരം കുറയ്ക്കുന്നു. ബാക്കിയുള്ള അളവെന്നുള്ള രീതിയിൽ 276 സെന്റിമീറ്റർ എന്നുള്ള അളവ് നമുക്ക് വടക്കുവശത്തെ മുറ്റമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കിഴക്കുവശത്തെ മുറ്റത്തിനുള്ളവാണ് കൊടുക്കുന്നത്.
കിഴക്കുവശം നമ്മൾ മിനിമം അളവ് കൊടുക്കുന്നത് 3 മീറ്റർ എന്നുള്ള അളവാണ്. അപ്പോൾ നമ്മൾ 3 മീറ്റർ എന്നുള്ള അളവ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പടിഞ്ഞാറ് വശത്തേക്കാളും 48 സെന്റിമീറ്റർ കൂടുതൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക, തൊട്ടടുത്തുള്ള അളവിനേക്കാളും 24 സെന്റിമീറ്റർ അധികം വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 204 സെന്റിമീറ്റർ എന്നുള്ളതാണ് പടിഞ്ഞാറ് വശത്തെ മുറ്റം, അതിനേക്കാളും 40 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ വ്യത്യാസമുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള അളവെന്ന് പറയുന്ന വടക്കുവശത്തേക്കാളും 24 സെന്റിമീറ്റർ കൂടുതൽ വ്യത്യാസമുണ്ട്. കാരണം 276 അധികം 24 എന്ന് പറയുമ്പോൾ 3 മീറ്റർ എന്നുള്ള അളവ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 മീറ്റർ എന്നുള്ളവ് കിഴക്കുവശത്തുള്ള മിനിമം മുറ്റത്തിൻ്റെ അളവായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കിഴക്കുവശത്ത് നമ്മൾ 3 മീറ്റർ എന്നുള്ള അളവ് ഇപ്പോൾ കൊടുത്തേ ഉള്ളൂ, ശരിക്കും കൊടുക്കാൻ പോകുന്നത് വ്യത്യാസപ്പെട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ 3 മീറ്റർ കൊടുത്തതിന് ശേഷമുള്ള നീളം അധികം വീതി എത്രയാണെന്നുള്ള അളവ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 798 അധികം 1296 എന്നുള്ള അളവ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ 3 മീറ്റർ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളം അധികം വീതി കണ്ടുപിടിക്കാൻ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളം അധികം വീതി ഗുണം 2 എന്നുള്ളതാണ് ചുറ്റളവ്. അതായത് നീളം അധികം വീതി എന്നുള്ള ടേബിൾ എടുത്തിട്ട് വേണം നമ്മളിത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 798 അധികം 1296 എന്ന് പറയുന്ന അളവ് 2094 സെന്റിമീറ്റർ എന്നുള്ള അളവാണ്. ഈ 2094 സെന്റിമീറ്ററും അതിൽ താഴെയുള്ള ഏതാണോ അളവെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ ഔട്ടർ അളവായിട്ട് ക്രമീകരിക്കണം. അപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ നീളം അധികം വീതി നമ്മൾ ഭിത്തിപ്പുറം നമ്മൾ ടേബിൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ബ്രാക്കറ്റിലെ അളവ് തന്നെ 2076 സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നീളം അധികം വീതി 2076 സെന്റിമീറ്ററിലേക്ക് ആക്കുക. 2076 സെന്റിമീറ്റർ എന്നുള്ളത് നീളം അധികം വീതിയായിട്ടുള്ള അളവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 2076 സെന്റിമീറ്റർ 798 സെന്റിമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ ആ വീതി നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 1278 സെന്റിമീറ്റർ എന്നുള്ള അളവ് നമുക്ക് ലെങ്ത് ആയിട്ട് നമുക്ക് വീടിൻ്റെ കിട്ടും. അപ്പോൾ 1278 സെന്റിമീറ്റർ നമുക്ക് നീളം കിട്ടിക്കഴിഞ്ഞാൽ 1800 നിന്നും 1278 204 എന്ന് പറയുന്ന പടിഞ്ഞാറ് വശത്തെ മുറ്റം കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും 318 സെന്റിമീറ്റർ എന്നുള്ള മിനിമം അളവെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കിഴക്കുവശത്തെ മുറ്റത്തിനുള്ള അളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്ന വാസ്തുമണ്ഡലം ക്രമീകരിക്കുകയും അതിൻ്റെ അകത്ത് ഔട്ടർ അളവ് ക്രമീകരിക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇതിന് പാദോനദോഷം ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നീളം ഭാഗം വീതി 1.75 രണ്ടിനും ഇടയിലുള്ള അളവുകളാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് 1278/798 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 1.6 എന്നുള്ളതായിട്ട്, അപ്പം അത് പാദോനദോഷത്തിൽപ്പെട്ട അളവല്ല. ഈ അളവ് നമുക്ക് ഔട്ടർ അളവായിട്ട് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഏതൊരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്തും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യമേ തന്നെ ആ സ്ഥലത്ത് നമ്മൾ വാസ്തുമണ്ഡലം എന്ന് പറയുന്ന ഒരു ദിശയ്ക്കനുസരിച്ച് നമ്മൾ ഒരു ചതുരം ഉണ്ടാക്കിയും അതിൻ്റെ അകത്ത് നമ്മൾ മിനിമം മുറ്റത്തിൻ്റെ അളവ് കൊടുത്ത് ഒരു ഔട്ടർ അളവ് ക്രമീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഇപ്പം നമ്മൾ അളവുകൾ മാത്രമല്ല പറഞ്ഞുള്ളൂ, ഇത് വാസ്തുവിൽ നോക്കുമ്പോഴത്തേക്കും ഏത് കോൽക്കണക്കിലുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കണത് എന്ന്. അപ്പോൾ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് 798 അധികം 1278 എന്ന് പറയുമ്പോഴത്തേക്കും 2076 എന്ന് പറയും. ആ 2076 ഗുണം 2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും 4152 എന്ന് പറയും. അതേ ഭാഗം 72 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും 57.66 എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 57 കോലും 16 അങ്കുലം എന്ന് പറയുന്ന അളവാണ് നമ്മൾ ഭിത്തിപ്പുറഞ്ഞിട്ടുള്ളതായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അത് 5 എന്ന യൂണിസംഖ്യയുള്ള ഉത്തമത്തിലുള്ള അളവാണ്, കിഴക്ക് ദർശനമായ വീടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭിത്തിപ്പുറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുറികളുടെ ഡിസൈനാണ് കൊടുക്കേണ്ടത്. മുറികളുടെ ഡിസൈൻ കൊടുക്കാൻ നേരത്ത് ആദ്യമേ ഔട്ടർ അളവ് വരയ്ക്കുകയും അതിൻ്റെ അകത്ത് തേപ്പും പെയിൻറ്റിങ് കഴിയാനുള്ള ഭിത്തിക്കനം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നൽകുകയും അതിൻ്റെ അകത്തോട്ട് ഗ്രഹമതി സൂത്രത്തിൻ്റെ അളവ് കൊടുക്കുകയും ഡയഗണലായിട്ടുള്ള അളവ് കൊടുക്കുകയും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്രോസ് ആയിട്ടുള്ള ലൈനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഡിസൈൻ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു ബെഡ്റൂമാണ് കൊടുക്കുന്നത്. അത് ഗ്രഹമതി സൂത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബെഡ്റൂം പോകുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈന് ക്ലയൻറ്റിൻ്റെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാനൊരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഡിസൈനാണ് ഇപ്പോൾ ഇടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബെഡ്റൂം, ബെഡ്റൂമിനോട് ചേർന്നൊരു ടോയ്ലറ്റ്, അതിൻ്റെ വലത് സൈഡിലായത് ഒരു വർക്ക് ഏരിയ, ഒരു അടുക്കള. അപ്പം ഈ ഒരു 4 മുറികളുടെ ഡിസൈനാണ് ആദ്യം നമ്മൾ കൃത്യമാക്കുന്നത്. അത് കഴിയുമ്പോൾ ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് വേണ്ട, ഉള്ളിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് സിറ്റ് ഔട്ട് കൊടുക്കുക, ലിവിങ് ആൻഡ് ഡൈനിങ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം, ഒരു ബെഡ്റൂമിനോട് കൊടുക്കുക. 2 ബെഡ്റൂമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആയിട്ടും കൂടെ ഉള്ള രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഡിസൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡിസൈൻ അത് നമ്മൾ നോക്കാൻ നേരത്ത് 2 ബെഡ്റൂം, ഒരു വർക്ക് ഏരിയ, അടുക്കള, 2 ടോയ്ലറ്റ്, സ്റ്റെയർ റൂം,
അതുപോലെ തന്നെ ലിവിങ് ആൻഡ് ഡൈനിങ് സിറ്റ് ഔട്ട്. അപ്പോൾ ക്ലയന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലയന്റിന് ഡിസൈനായിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഡിസൈനായിട്ട് അയച്ചു കൊടുക്കാൻ നേരത്ത് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്നും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരും. ആ രീതിയിൽ മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറികളുടെ പൊസിഷനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ബുക്കിൻ്റെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അടുക്കള എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എവിടെയൊക്കെ വരാം, അതുപോലെ തന്നെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വരാം, ലിവിങ് എവിടെയൊക്കെ വരാം, ഡൈനിങ് എവിടെയൊക്കെ വരാം, ടോയ്ലറ്റ് എവിടെയൊക്കെ വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഇ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള രീതിയിലാണ് ക്ലയന്റ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി ഡിസൈൻ ഫൈൻ ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ അളവിടാൻ പോകണം. അളവിടാൻ നേരത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാൻ നേരത്ത് ഞാൻ ചിലപ്പോൾ അടിയിലായിരിക്കും പറയുന്നത്, ഒന്നുമില്ല ക്ലയന്റ് പറയുക അല്ലാതെ എഞ്ചിനീയർ പറയുക ചെയ്യും. അപ്പോൾ ആദ്യമേ നമ്മളൊരു ഏതെങ്കിലും ഒരു അളവ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഒരു 14 അടിയാണ് നമ്മൾ ബെഡ്റൂമിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക്. അപ്പോൾ 14 അടി നമ്മൾ ബെഡ്റൂമിന് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 14 × 30 എന്ന് പറയുമ്പോൾ 420 സെൻറ്റിമീറ്റർ എന്നുള്ള അളവാണ്. ആ 420 ഭാഗം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് 420 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിന് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ബാക്കി അതിൽ നിന്ന് അളവുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ 420 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മിച്ചമുള്ള അളവെന്നുള്ള രീതിയിൽ 306 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കും അടുക്കളയ്ക്കും കിട്ടിയേക്കണ വീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ അളവ് കൊടുക്കാം. ബെഡ്റൂമിന് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 420 × 312 എന്നുള്ള അളവാണ്. അത് നമ്മൾ ടേബിള് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ടേബിള് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് 420 × 312 എന്ന് പറയുന്നത് 20 കോലട്ടങ്ങൾ എന്നുള്ള അളവാണ്. അളവാണ് നമ്മൾ ബെഡ്റൂമിന് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആ ടോയ്ലറ്റിന് മിനിമം ഒരു 1.5 മീറ്റർ എങ്കിലും വേണമെന്ന് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ക്ലയന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ 1.5 മീറ്റർ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 120 സെൻറ്റിമീറ്ററോ 132 144 150 152 152 അങ്ങനെ ഏത് അളവ് വേണമെങ്കിലും കൊടുക്കാം. ഒരു 1.5 മീറ്റർ വേണം എന്ന് മിനിമം പറഞ്ഞിട്ടുണ്ട്. 1.5 മീറ്റർ കൂടുതലും കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ക്ലയന്റ് പറഞ്ഞേക്കുന്ന ടോയ്ലറ്റിൻ്റെ 1.5 മീറ്റർ എന്നുള്ള അളവ് നമ്മൾ അവിടെ വീതി മിനിമം കൊടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഡിസൈൻ ഇട്ട് നോക്കുക. അപ്പം നമുക്ക് വർക്ക് ഏരിയ പ്ലസ് കിച്ചൻ്റെ വീതി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 312 × 150 എന്ന് പറയുമ്പോഴത്തേക്കും 462 സെൻറ്റിമീറ്ററോ അതിൽ കൂടിയ ഒരളവോ ആയിരിക്കണം നമ്മുടെ വർക്ക് ഏരിയ പ്ലസ് കിച്ചൻ്റെ അളവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ടേബിള് നോക്കിയിട്ട് ടോയ്ലറ്റിന് അളവ് കൊടുത്തു, ബെഡ്റൂമിന് അളവ് കൊടുത്തു, കിച്ചന് കൊടുത്തു, വർക്ക് ഏരിയയ്ക്ക് അളവ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബെഡ്റൂമിനും ലിവിങ് ആൻഡ് ഡൈനിങ്ങും കൂടെ ചേർത്തുള്ള അളവാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ടേബിളിലുള്ള അളവുകൾ വെച്ചിട്ട് തന്നെ എല്ലാ മുറികൾക്കും നമ്മൾ അളവെടുക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് 2 ബെഡ്റൂമിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട്, വർക്ക് ഏരിയയ്ക്ക് അളവ് കൊടുത്തിട്ടുണ്ട്, അടുക്കളയ്ക്ക് അളവ് കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് കം ലിവിങ് റൂമിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട്, 2 ടോയ്ലറ്റിന് അളവ് കൊടുത്തിട്ടുണ്ട്, ഔട്ടർ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിൾ ഉപയോഗിച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമുക്ക് അളവുകളെല്ലാം കൃത്യമായ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ മഹാമർമ്മങ്ങളിൽ നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് 5 മഹാമർമ്മങ്ങൾ നമ്മൾ നോക്കും. ആ മഹാമർമ്മങ്ങളുടെ അകത്ത് ഇതിനകത്ത് ഭിത്തികളോ തൂണുകളോ എല്ലാം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയൊന്നും വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഫൈനൽ ഡ്രോയിങ് ആക്കി ക്ലയന്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് 5-ാമത്തെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഫൈനൽ ഡ്രോയിങ് വരയ്ക്കാൻ നേരത്ത് മുറികളുടെ എല്ലാത്തിൻ്റെയും ഉള്ളളവ് എഴുതണം, അത് ഏത് ഗോൽക്കണക്കിലുള്ളതാണെന്ന് എഴുതണം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ റിട്ടനായിട്ട് എഴുതി വേണം നമ്മൾ ക്ലയന്റിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പം ഈ ഒരു നോർമൽ ഡിസൈൻ എന്നുള്ള രീതിയിൽ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു വിചാരിക്കുന്നു. ഇതിനകത്ത് കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 റൂമുകൾ ഒരേപോലെ വരികയും ആ 2 റൂമുകൾക്ക് എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടതെന്ന് വരികയും അതുപോലെ ഇതേപോലത്തെ 3 റൂമുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതേപോലെ 4 റൂമുകൾ വരുവാണെങ്കിൽ അതിനെങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടത്. ഇപ്പം പല രീതിയിലുള്ള കോമ്പിനേഷനുള്ള ഡിസൈൻ വരുമ്പോഴത്തേക്കും മുറികളുടെ അളവ് കൊടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. അതാണ് നമ്മൾ 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വിവിധ രീതിയിലുള്ള ഡിസൈനിലാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അളവ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ 14 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കോഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നതിനെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്തേക്കണ ആ വീഡിയോയുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സാമ്പിൾ പേജസ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ കോഴ്സ് ആൻഡ് ഈ ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി 14 ദിവസത്തെ കോഴ്സിന് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻമാർ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു വാസ്തു കോഴ്സ് അല്ല എന്ന് പ്രത്യേകം പറയുന്നു.